ഹലോ ഫ്രണ്ട്സ്, ആർട്ട് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തെച്ചിപ്പൂവും മഞ്ഞപ്പൂവും തുളസിപ്പൂവും എല്ലാം വെച്ച് ഒരു കിട്ടിയില്ല നുണ്ടമാല കിട്ടിയാലോ അപ്പോൾ ആ മാല എങ്ങനെ കിട്ടുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കണ്ട് അനുഭവിച്ച് അറിയാം. ഓക്കെ, ഇന്ന് നമ്മൾ തെച്ചിപ്പൂവും മഞ്ഞപ്പൂവും പിന്നെ അതേമാതിരി തുളസിപ്പൂവും വെച്ചിട്ടാണ് മാല കെട്ടാൻ പോകുന്നത്. ഉണ്ടമാലയായിട്ടാണ് കെട്ടാൻ പോകുന്നത്. മഞ്ഞ തെച്ചി പച്ച കോമ്പിനേഷൻ ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. പെട്ടെന്ന് തന്നെ എത്ര ഉള്ളിലുള്ള വിഗ്രഹമാണെങ്കിലും നമുക്ക് പുറത്തേക്ക് എടുത്ത് കാണിക്കും ഈ മാല കെട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കെട്ടുന്നത്. ആദ്യം നമ്മളൊരു നോട്ട് ഇടണം കേട്ടോ. നമ്മൾ ഉണ്ടമാല കെട്ടുമ്പോൾ ആദ്യം നോട്ട് ഇട്ട് നല്ല സ്ട്രോങ് ആക്കിയിട്ടുള്ളൊരു നോട്ട് ഇടണം. ധൈര്യം മതി. പിന്നെ ഞാൻ ഉണ്ടമാല കെട്ടേണ്ട വിദ്യകളും എളുപ്പത്തിൽ ഉണ്ടമാല കെട്ടേണ്ടതൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വീഡിയോസ് കാണണം എന്നുള്ളവർ നമ്മളുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി തുളസിയാണ് തുടക്കത്തിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയണത്. തുളസി തുടക്കം, പിന്നെ കളർപ്പൂവ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് തുളസി കെട്ടാം, ഇല്ലെങ്കിൽ കളർപ്പൂവ് മാത്രം വെച്ച് കെട്ടാം, എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ കെട്ടാം. അപ്പോൾ ഇത്തിരി സ്പീഡിൽ കാണിക്കുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും സ്ലോയിൽ കാണിക്കാറുണ്ട് മാല കെട്ടുന്നത്. ഇന്ന് ഇത്തിരി സ്പീഡിൽ കാണിക്കുന്നത് ഉണ്ടമാല ആയതുകൊണ്ട് കുറേ നേരത്തെ പ്രോസസ്സ് ഉണ്ടാകൊണ്ട് ഒന്ന് സ്പീഡിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇതേമാതിരി വലിച്ചിറക്കിയിട്ടാണ് നമ്മൾ ഉണ്ടമാല കെട്ടുക. സാധാരണ മറ്റേ മാതിരി ഉണ്ടമാല കെട്ടുന്നത് ഈസി ആയിട്ട് അരളി കൊണ്ട് ഉണ്ടമാല കെട്ടാമെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി കൂടിയും കടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മാല കെട്ടുന്ന അമ്പലത്തിലെ പണിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇത്തിരി കൂടി എളുപ്പം മറ്റേനേക്കാൾ കേട്ടോ. കാരണം അവർക്ക് നാല് പിരിച്ചിട്ടും ഉണ്ടമാല കെട്ടിയിട്ടും പരിചയമുള്ളതുകൊണ്ട് അവർക്ക് ഇതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതേമാതിരി തെച്ചിപ്പൂവ്, തെച്ചിപ്പൂവ് കൊല വെച്ച് കിട്ടുന്നവരുണ്ട്, സിംഗിളായിട്ട് എടുത്ത് വെച്ച് കിട്ടുന്നവർ. സിംഗിളായിട്ട് എടുത്ത് വെച്ച് കിട്ട് നല്ല ക്ഷമ വേണ്ടതാണ്. ഓരോന്നോരോന്ന് എണ്ണി പെറുക്കി എടുത്ത് വെച്ച് കെട്ടണം. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മാലയുടെ ഭംഗിയും ഉണ്ടയുടെ ഭംഗിയും ഒക്കെ കൂടും. അപ്പോൾ മാക്സിമം ഓരോന്ന് സിംഗിളായിട്ട് എടുത്ത് വെച്ച് കെട്ടാൻ ശ്രമിക്കുക. കൊല വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇക്കും പൊക്കുമായിട്ട് നിൽക്കുന്ന മാതിരി നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ കെട്ടേണ്ട സമയമൊക്കെ ആണെന്ന് വെച്ചാൽ നിങ്ങൾ കൊലേനെ വെച്ച് കെട്ടിക്കോളൂ, അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഇതേമാതിരി ഉണ്ടമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തെച്ചിയും തെച്ചിപ്പൂവിൻ്റെ ചുവപ്പ് കളറും പിന്നെ അതേമാതിരി മറ്റേ മഞ്ഞപ്പൂവിൻ്റെ മഞ്ഞ കളറും തുളസിയും കൂടി മിക്സായിട്ട് വരുന്ന ഒരു ലിങ്ക് കോമ്പിനേഷൻ ഉണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല, കളർഫുള്ളായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്ക് ഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു മാലയായിട്ട് തോന്നും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മാല കെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മാക്സിമം ഇതേമാതിരി കെട്ടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഡിസൈന് വേറെ അറിയാമെങ്കിൽ അതേമാതിരി കെട്ടുക. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തെച്ചി കൂടുതലും മഞ്ഞ കുറവും തുളസി ഒരേ അളവിലും വെച്ചിട്ടാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ കെട്ടിയാലും ഭംഗി ഉണ്ടാവും. നേരെ തിരിച്ച് മഞ്ഞ കൂടുതലും തെച്ചി കുറവും തുളസി ഒരേ അളവിലും വെച്ച് കെട്ടിയാലും നമുക്ക് ഉണ്ടാവും. മാക്സിമം എണ്ണം പിടിച്ച് കെട്ടാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ പിരിക്കും ഓരോ എണ്ണം എന്ന് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പൂവിൻ്റെ അളവ്, അതായത് ഇപ്പോൾ പൂവിൻ്റെ അളവ് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. ഇപ്പോൾ മഞ്ഞപ്പൂവ് ഒരു 20 എണ്ണമാണെന്ന് വെച്ചാൽ 20 എണ്ണം എല്ലാ സ്ഥലത്തും വെക്കുമ്പോൾ ഒരേ മാതിരി ഈവൺ ആയിട്ട് ഒരേ മാതിരി വരുന്ന മാതിരി ഉണ്ടാവും. മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചില സ്ഥലത്ത് കുറച്ച് കൂടുതലും ചില സ്ഥലത്ത് കുറച്ച് കുറവും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ മാല കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ കണ്ട് കുറേ ആൾക്കാർ മാല കെട്ടാൻ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്ന, പഠിക്കാത്തവർ ഇനിയുള്ള വീഡിയോസ് കാണുക, മുമ്പുള്ള വീഡിയോസും കാണുക. ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് മാല കെട്ടാൻ പഠിക്കുക. സ്വന്തം കൈകൊണ്ട് ഭഗവാന് മാല കെട്ടി കൊടുക്കുന്നതിലും പുണ്യമായിട്ടുള്ള വേറൊരു പ്രവൃത്തിയില്ല. ഇപ്പം ഇതുവരെയുള്ള റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. പ്രത്യേക എഫക്റ്റ് തന്നെയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതേ റിസൾട്ട് ആയിരിക്കും നമുക്ക് ലാസ്റ്റ് ഉണ്ണമാല കിട്ടുമ്പോൾ, കെട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ കിട്ടത് കണ്ടോ. ഇത് രസമല്ലേ കാണാൻ. അപ്പം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ലാസ്റ്റ് പോർഷനൊക്കെയാണ് കിട്ടുന്നത്. കഴിഞ്ഞാൽ നമ്മൾ മാല ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതേമാതിരി മാക്സിമം എല്ലാവരും മാല കെട്ടാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ കാണുക. അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഉണ്ടത് നമുക്കറിയാവുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അത് എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അറിയാത്ത നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.
നല്ല ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ് മാലകെട്ടില്. മാലകെട്ടൻ സിമ്പിളാന്ന് പലരും പറയാറുണ്ട്, അത്ര സിമ്പിളൊന്നുമല്ല. നല്ല ക്ഷമയും നല്ല കലാവാസന ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മാലകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല തരത്തിലുള്ള നല്ല നല്ല മാലകൾ കെട്ടാൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, പിന്നെ അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോസ് ഇട്ട് നല്ല നല്ല അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മാലകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെല്ലാവർക്കും ബൈട്ടോ. അപ്പം പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അമർത്തി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കഴിഞ്ഞ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആർട്ട് ലൈഫ് സ്വിംഗത്തിൻ്റെ മുഖം ബൈ.